ഹൈ എവൺ വെൽക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസിന്റെ എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് പാർട്ട് വൺ ആണ് പാർട്ട് വണ്ണിൽ നമ്മൾ ആദ്യത്തെ അമ്പത് ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ എം സി ക്യു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റീഡിംഗ് ഫ്രം ദി ഫ്രിഞ്ചസിൻ്റെ ഓൾറെഡി നമ്മൾ പ്ലേ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇൻട്രോ ലൈൻ ഉണ്ട് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് ഇങ്ങനെ നമുക്ക് പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എല്ലാ ചാപ്റ്റേഴ്സും കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ് ഇതൊക്കെ റീഡിംഗ് ഫ്രം ദി ഫ്രിഞ്ചസ് ഹൗ ടു സ്റ്റഡി എങ്ങനെ ഈ ഒരു പാഠ ഈ ഒരു ബുക്ക് പഠിക്കാം അതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ടി

മാർക്ക് ഗൈഡ് ലൈൻ ലേറ്റസ്റ്റ് ക്വസ്റ്റൻ പേപ്പർ വരെ അതിലിട്ടിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റിൻ പേപ്പറും കൂടി ഇടാനുണ്ട് അത് ഞാൻ എന്തായാലും ഇട്ടേക്കാം അപ്പം അതിന് മുന്നേ എല്ലാ ചാപ്റ്റേഴ്സും പിന്നെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾ കണ്ടുപോയിട്ടുണ്ടായിരിക്കണം സോ ഓരോന്നിന്റെ ലിങ്ക് ആയിട്ട് സ്പെഷ്യൽ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പോകാനൊന്നും ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആയിട്ട് പഠിക്കുന്ന നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇട്ട സമയത്ത് ചോദിച്ചതാണ് മാർക്ക് ചെയ്തിട്ടുള്ള ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള പി ഡി എഫ് ആണ് ഈ വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ അമ്പത് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവാം ഇനി ഇതിനൊരു സമയം മാറ്റി വെക്കലില്ല ഓക്കെ അപ്പം നമുക്ക് ചാപ്റ്റർ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ഡീപ് ഹെവൻ ഈസ് എ നോവൽ റിട്ടേൺ ബൈ ആരെഴുതിയിരിക്കുന്ന സാര ഓൺ ജെറ്റ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പം അതിന്റെ കൂട്ടത്തില് ഒന്ന് പഠിച്ചു പോകേണ്ടത് നമ്മുടെ പാഠഭാഗവും എഴുത്തുകാരുടെ പേരുകളും ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വേറെ സമയം നമുക്ക് അതിന് കണ്ടെത്തേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി അപ്പൊ നമ്മുടെ ഈ ഒരു സാറ ഓൺ ജെറ്റ് എഴുതിയിരിക്കുന്നത് എ വൈറ്റ് ഹെറോൺ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് അതിന്റെ റൈറ്റർ ആണ് ആ റൈറ്ററിന്റെ മറ്റൊരു നോവലാണ് ഡീപ് ഹെവൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം സാലിഹ ഇസ് എ പ്ലേസ് ഇൻ എവിടുത്തെ പ്ലേസ് ആണ് സാലിഹ ഒഡീഷയിലെ മൂന്നാമത്തെ ചോദ്യം നാഷനാലിറ്റി ഓഫ് സാറാ ഓൺ ജ്വറ്റ് സാറാ ഓൺ ജ്വറ്റിന്റെ നാഷനാലിറ്റി എവിടെയാണ് അമേരിക്കൻ ആണ് സറ സറാ ഓൺ ജോറ്റ് നാലാമത്തെ ചോദ്യം ഹൈക്കോ ഇസ് എ പോയിറ്റിക് ജന അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ട്രഡീഷൻ ജാപ്പനീസ് ട്രഡീഷൻ പ്രകാരമുള്ള ഒരു പോയിറ്റിക് ആണ് ഹൈക്കോ എന്ന് പറയുന്നത് അത് ബാഷോ എന്ന് പറയുന്നൊരു റൈറ്റർ ആണ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് അതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള പഠിക്കാനില്ല ജാപ്പനീസ് ആണ് ജാപ്പനീസ് പോയിട്ടിക് ഫോമാണ് ഹൈക്കു എന്ന് പറയുന്നത് ദെൻ എ ഹൈക്കു നോർമലി കണ്ടെയിൻസ് ഡാഷ് സിലബൾസ് ഹൈക്കൂല് എത്ര സിലബസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനേഴ് സിലബസ് ആണ് ഹൈക്കൂല് വരുന്നത് അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് വരിയുള്ള കവിതകളെയാണ് നമ്മൾ ഹൈക്കു എന്ന് പറയാം ആദ്യത്തെ വരിയിൽ അഞ്ച് സിലബിൾ രണ്ടാമത്തെ വരിയിൽ ഏഴ് സിലബിൾ മൂന്നാമത്തെ വരിയിൽ വരിയിലെങ്കിൽ അഞ്ച് സിലബിൾ ഇങ്ങനെ മൊത്തം പതിനേഴ് സിലബൾസ് ആണ് അതിൽ ഉണ്ടായിരിക്കാം ഓക്കെ അങ്ങനെ പതിനേഴ് സിലബസ് ഉള്ള ഫോം ആണ് ജാപ്പനീസ് ഫോം ആണ് ഹൈക്കു ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ഇത് നോക്കാം നമുക്ക് ചോദ്യം നോക്കാം വന്ദനാശിവ ഫസ്റ്റ് ബുക്ക് വന്ദനാ ശിവയുടെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേരാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് വന്ദന ശിവ ഏത് പാഠഭാഗത്തിന്റെ റൈറ്ററാ എവറിത്തി ഐ നീഡ് ടു നോ ഐ ലേൺ ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ശിവ എഴുതിയിട്ടുള്ളത് അപ്പോ റൈറ്ററിന്റെ ആദ്യത്തെ ബുക്കാണ് സ്റ്റേയിങ് എ ലൈഫ് വിമൻ എക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് അടുത്ത ചോദ്യം എവറി തിങ് ഐ നീഡ് ടു നോ ഐ ലേൺ ഇൻ ദ ഫോറസ്റ്റ് വാസ് വാസ് പബ്ലിഷ്ഡ് ഇൻ ടു തൗസൻഡ് ട്വൽവ് ആം വിദ്യ വാസ് ഫസ്റ്റ് റിട്ടേൺ ഇൻ വിദ്യ ആം വിദ്യ എന്ന് പറയുന്നത് ആദ്യം ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് ഇത് ഏതാ പാഠഭാഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ആസെപ്റ്റ മീന്ന് പറയുന്ന പാഠഭാഗമാണ് എഴുതിയിരിക്കുന്നത് ലിവിങ് സ്മൈൽ വിദ്യ എന്ന് പറയുന്ന റൈറ്റർ ആണ് ആ റൈറ്ററിന്റെ യോഗ്രഫിയുടെ പേരാണ് ആം വിദ്യ എന്നുള്ളത് ഈ ഒരു ആം വിദ്യ എന്ന് ഓട്ടോ ബയോഗ്രഫിയുടെ പേരാണ് അപ്പം ഇത് ആദ്യം എഴുതിയിരിക്കുന്നത് തമിഴിലാണ് പിന്നീട് ഒത്തിരി ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ അടുത്ത നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഹു എസ്കോട്ടഡ് വിദ്യ ഓൺ ഹെർ ജേർണി ടു മുംബൈ ടു ഡു ദ റീത്ത് അതായത് റീത്ത് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് മുംബൈയിലേക്ക് നമ്മുടെ വിദ്യേനെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ അപ്പോ വിദ്യേനെ കൊണ്ടുപോകുന്നത് ആരാണ് കൂടെ ഉണ്ടായത് ആരാണ് ചിത്രമ്മയാണ് കൂടെ ഉണ്ടായത് എന്താണ് റീത്ത് എന്നൊക്കെ ടൂ മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ആണ്ട്ട് അതൊക്കെ പിന്നെ ക്യാരക്ടേഴ്സിന്റെ പേര് നമ്മുടെ പാഠഭാഗം എടുക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട് ടേബിളൈസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇത് ഞാൻ ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ടേബിളാ ഇതിലാദ്യത്തെ അഞ്ചു പേരെയാണ് കാണിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ പാഠഭാഗം പിന്നെ മൂവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ക്യാരക്ടേഴ്സ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പത്താമത്തെ ചോദ്യം ചിമ്മമാൻഡ അങ്കോസി അഡിച്ച് ഡിബറ്റ് നോവൽ ഈസ് ചിമ്മാൻഡ അങ്കോസി അഡിക് ഏത് പാഠഭാഗം എഴുതിയിട്ടുള്ള റൈറ്റർ ആണ് അത് ഡിയറി ജാവലേ അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് പെർപ്പിൾ ഹിബിസ്കസ് വൺ ലിറ്റിൽ ഫിംഗർ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഡാഷ് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ് വൺ ലിറ്റിൽ ഫിംഗർ നമ്മുടെ മാലിനി ചിബിന്റെ ആണ് കേട്ടോ മാലിനി ചിബ് ഏത് പാഠഭാഗം എഴുതിയിരിക്കുന്ന എൻട്രി വോസ് ടു അഡൽട്ട്ഹുഡ് അപ്പോ ആ റൈറ്ററിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് വൺ ലിറ്റിൽ ഫിംഗർ പന്ത്രണ്ടാമത്തെ ചോദ്യം ജെനറ്റാം സ്ട്രോങ്സ് ഹിസ്റ്ററി ലെസൺ ഇസ് എ പോയം ഓൺ ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്ന കവിത നമുക്ക് ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് ജെനറ്റാം സ്ട്രോങ്ങിൻ്റെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് അതിൽ ആക്ച്വലി ഹിസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട് അബോജിനൽ പീപ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട് ദെൻ ഇൻഡീജിയൻ കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ് അടുത്ത ചോദ്യം മേരിക്ക ഡെവലപ്പ് ഫ്രം ദി മാൻഹട്ടൺ പ്രൊജക്ട് മാൻഹട്ടൺ പ്രൊജക്ടിൽ നിന്ന് അമേരിക്ക ഡെവലപ്പ് ചെയ്തെടുത്തത് എന്തായിരുന്നു ആറ്റം ബോംബായിരുന്നു പതിനാലാമത്തെ ചോദ്യം ഹൂഇസ് ദ ഓദർ ഓഫ് ദി ആന്തോളജി നോർത്ത് ആൻഡ് സൗത്ത് നോർത്ത് ആൻഡ് സൗത്ത് ആന്തോളജിയുടെ ഓദർ ആരായിരുന്നു എലിസബത്ത് ബിഷപ്പ് പതിനഞ്ചാമത്തെ ചോദ്യം ഹു എമോങ് ദ ഫോളോയിങ് ഈസ് എ റെസിപ്പിയന്റ് ഓഫ് റാമൺ മാക്സ് മാക്സ് അവാർഡ് ഈ ഒരു അവാർഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഹു എമോങ് ദ ഫോളോയിങ് ഈസ് ദ റെസിപ്പിയന്റ് ആ ഒരു അവാർഡ് സ്വീകരിച്ചത് ആരാണ് പി സായിനാഥ് ആണ് പി സായിനാഥ് എഴുതിയിട്ടുള്ള പാഠഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് വെൻ സാലിഹൻ ടു കോൺ ദ രാജ് എഴുതിയിട്ടുള്ളതാണ് പി സായിനാഥ് സായി പി സായ്നാഥ് സായിനാഥിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടുത്തത് വാട്ട് വാസ് നെയിം ഓഫ് സാലിഹൻസ് ഫാദർ സാലിഹന്റെ അച്ഛന്റെ പേര് എന്തായിരുന്നു കാർത്തിക് സബാർ എന്നുള്ളതായിരുന്നു ദൺട്രി ഇൻവെന്റഡ് ഗൺ പൗഡർ ഗൺ പൗഡർ ഇൻവെന്റ് ചെയ്യുന്ന കൺട്രിയുടെ പേര് ചൈനയാണ് ദൻ പതിനെട്ടാമത്തെ ചോദ്യം ഹും ഡിഡ് വോൾട്ടയർ അഡ്രസ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ സയൻസ് ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന് വിളിച്ചത് ആരെയാണ് ഓക്കെ ഫ്രാൻസിസ് ബേക്കണയായിരുന്നു അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നെ സോറി എ യൂണിവേഴ്സിറ്റി വാസ് ഇൻസ്പെയർഡ് ബൈ എർത്ത് യൂണിവേഴ്സിറ്റി ആരിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് ഉണ്ടായ ഒന്നാണ് ഇരുപതാമത്തെ ചോദ്യം ഹൂസ് ദ നാവിഗേറ്റർ മെൻഷൻഡ് ഇൻ ദ ഹിസ്റ്ററി ലെസൺ ഹിസ്റ്ററി ലെസൺ ല നാവിഗേറ്റർ എന്ന് വിളിക്കുന്ന ആരെയാണ് കൊളംബസിനെയാണ് ദെൻ ഹു എമംഗ് ദ ഫോളോയിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ലിത് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡി ഐ സി സി ഐ ഡി ഐ സി സി ഐ എന്നുള്ളതില് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് ചന്ദ്രബാൻ പ്രസാദ് ആണ് കേട്ടോ അപ്പം ഈ ചന്ദ്രബാൻ പ്രസാദ് എഴുതിയിട്ടുള്ള പാഠഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചതുർവർണ്ണ ദളിതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പാഠഭാഗമാണ് ഓക്കെ ദൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ടു വിച്ച് പരിവാർ ഡിഡ് വിദ്യ ബിലോങ് വിദ്യ ബിലോങ് ചെയ്തിരുന്ന പരിവാറിൻ്റെ പേര് ഏതാണ് ബേന്ദി ബസാർ ഓക്കെ ബേന്ദി ബസാർ കാരണം നമ്മൾ എന്താണ് പരിവാർ അതൊക്കെ പഠിക്കണം കേട്ടോ പരിവാർ എന്താണ് റീറ്റ് എന്താണ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഹൂസ് ദ മദർ ഓഫ് ലിവിങ് സ്മൈൽ വിദ്യ ഇൻ തിരുനങ്ങായി ട്രഡീഷൻ തിരുനങ്ങായ് ട്രഡീഷൻ പ്രകാരം നമ്മുടെ ലിവിംഗ് സ്മൈൽ വിദ്യയുടെ അമ്മ ആരാണ് അരുണമ്മയായിരുന്നു ആയിരുന്നു ദൻ ഹൂ ഇൻട്രൊഡ്യൂസ് ഡി ദേം തിരുനങ്ങായി തിരുനങ്ങായി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് കരുണാനിധിയാണ് അതായത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വേർഡ് ഇൻവെന്റ് ചെയ്യുന്നത് കരുണാനിധിയാണ് കേട്ടോ ദെൻ ഹു വെൻ വാസ്റ്റ് ഒബ്ജക്ടീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണ് തേർട്ടീൻ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് ദെൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓഫേഴ്സ് സേഫ് ഗാർഡ്സ് ടു ഹോം ആർക്കൊക്കെയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഏറ്റവും കൂടുതൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തിരുന്നത് മൈനോറിറ്റീസിന് ബാക്ക്വേഡ് ആൻഡ് ട്രൈബൽ പീപ്പിളിന് ഡിപ്രസ്ഡ് ക്ലാസ്സിന് ഇവർക്ക് എല്ലാവർക്കും സേഫ്റ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ് കേട്ടോ ദെൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യം സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് റിട്ടേൺ ബൈ യു ആർ നൊവാഹരീ അപ്പം ഇത് ഏത് പാഠഭാഗം എഴുതിയിട്ടുള്ളതാണെന്നറിയോ നോളജ് ഈസ് പവർ എഴുതിയിട്ടുള്ള റൈറ്റർ ആണ് ദൻ അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നോവൽ റിട്ടേൺ ബൈ ചിമമാൻഡ എൻകോസി അടിച്ചേ ചിമമാൻഡ എൻകോസി അടിച്ചെ എഴുതാത്ത നോവലിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എറോ ഓഫ് ഗോഡ് ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട പഠിക്കണ്ട ഈ ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് മാത്രം ബൈഹാർട്ട് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവാട്ടോ ദൻ ഇരുപത്തി ഒമ്പത് എവ്രഥിങ് ഐ നീഡ് ടു നോ എവ്രിതിങ് ഐ നീഡ് ദു നീഡ് ടു നോ ഐ ലേൺ ഫ്രം ദ ഫോറസ്റ്റ് ഹോസ് ഒറിജിനലി പബ്ലിഷ് ഇൻ യെസ് മാഗസിൻ ആദ്യം ഇത് യെസ് മാഗസീനിലാണ് പബ്ലിഷ് ചെയ്ത് വരുന്നത് ദൻ അടുത്തത് വിച്ച് എമോങ് ദ ഫോളോയിങ് ന്യൂസ് ഫോളോയിങ് വേദിക് സുപ്ത ഫോമുലേറ്റഡ് ദി ഐഡിയോളജിക്കൽ ബേസ് ഓഫ് ചതുർവർണ സിസ്റ്റം ഓക്കെ ചതുർവർണ്ണ സിസ്റ്റത്തിലെ ഐഡിയോളജിക്കൽ ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിലെ ഏത് വേദിക് സൂക്തിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുരുഷ സൂക്തത്തിലാണ് അതിനെ കുറിച്ച് പറയുന്നത് അടുത്തത് ദളിത് ഡയറി ഇസ് എ കോളം പബ്ലിഷ്ഡ് ഇൻ ദ പൈനീർ അടുത്ത ചോദ്യം ദ മിസ് പ്രണൗൺസ്ഡ് എക്സ്പ്രഷൻ ഹെറാ കി ഇസ് അസോസിയേറ്റഡ് വിത്ത് എ ഡാഷ് അതായത് ഇത് ശരിക്കും നമ്മൾ ഈ ഒരു വേർഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ വായിക്ക ഹെറി കേറി എന്നാണ് നമ്മൾ വായിക്കുക പക്ഷെ ഹെറാ കിറി എന്നാണ് ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതിനെ ഹെയറി കെയറി എന്നൊക്കെ വായിക്കുക അപ്പം ഇത് മിസ് പ്രണൗൺസ് ചെയ്തിട്ടാണ് വായിക്കാറ് ഇത് ആക്ച്വലി ഒരു റിച്വൽ ആണ് ഒരു ജാപ്പനീസിന്റെ ഒരു റിച്വൽ ആണ് ഈ പറഞ്ഞ ഹെറാ കിരി എന്ന് പറയുന്നത് റിച്വൽ അപ്പൊ ഹെറാ കിരി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റിച്വലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിലൊരു എന്താ പറയാ കിമോ കീമോ നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഇവരെ കോസ്റ്റ്യൂമിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട് അതാണ് കോസ്റ്റ്യൂമിനെ കോസ്റ്റ്യ ാണ് അത് എഴുതിയിരിക്കുന്നത് പക്ഷെ നമ്മളത് വായിക്കിമോ എന്നാണ് നമ്മളത് വായിക്കുക അപ്പൊ അത് കോസ്റ്റ്യൂമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇതിപ്പം ഹെറാകെരിതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ റിച്വൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതൊക്കെ വരുന്ന നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിറോമി ഗോട്ടോന്റെ ബോഡി പൊളിറ്റിക്കലിന്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ഇത് നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് അഡാപ്റ്റ് അഡാപ്റ്റിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് മാലിനി ചിബിന്റെ എൻട്രി പോസ്റ്റ് ടു അഡൽട്ട്ഹുഡ് എന്നുള്ള പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അഡാപ്റ്റ് എന്താണ് ഏബിൾഡ് ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗെദർ ആർക്ക് വേണമെങ്കിലും ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലബാണ് മാലിനി ചിബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ക്ലബിനെ കുറിച്ചാണെങ്കിൽ പറയുന്നത് ആ ക്ലബിന്റെ പേര് അഡാപ്റ്റ് എന്നാണ് ഓൾ ഡിസേബിൾഡ് ഏബിൾഡ് ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗെദർ ആർക്ക് വേണമെങ്കിലും ഇത് ഇവിടെ വന്ന് ഇൻട്രാക്ട് ചെയ്യാം ഈ ക്ലബിൽ കേട്ടോ അടുത്തത് മുപ്പത്തിനാലാമത്തെ ചോദ്യം വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഡ് മാലിനേജ് ജോയിൻ ആഫ്റ്റർ എവൈലിംഗ് എ സ്കോളർഷിപ്പ് ഏത് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്യുന്നത് ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിലാണ് ജോയിൻ ചെയ്യുന്നത് ദെൻ ഹോം ഡിഡ് മാലിനി ചിബ് ഹയർ ഹെ ആസ് ഹെർ അസിസ്റ്റന്റ് ആരെയാണ് അവളുടെ അസിസ്റ്റന്റ് ആയിട്ട് ചിബ് ചിബിൻ്റെ അമ്മയാണ് ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ആരെയാണ് ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത് മായ എന്ന് പേരുള്ള ഒരു നേപ്പാളി സ്ത്രീയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരു നാൽപ്പത് വയസ്സൊക്കെ ഒരു പ്രായം വരുന്ന ഒരു സ്ത്രീനെയാണ് ആയിട്ട് വെക്കുന്നത് ദൻ അടുത്തത് ഹു ഇസ് ദ ഫാദർ ഓഫ് ശിസാലം ശിശാലത്തിൻ്റെ അച്ഛന്റെ പേര് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു പാഠഭാഗം വരുന്നത് ചിമമാൻ്റെ ആങ്കോസി അടിച്ച എഴുതിയിട്ടുള്ള ഡിയർ ഇജ്ജാവല എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ് അപ്പം ആ ഒരു പാഠഭാഗത്തിൽ നമ്മുടെ ഡിയർ ഇജ്ജാവലെ ഇജ്ജാവല എന്ന് പറയുന്നത് ചിസാലം എന്ന കുട്ടിയുടെ അമ്മയുടെ പേരാണ് ഓക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് അതായത് നമ്മുടെ എഴുത്തുകാരി എന്ന് പറയുന്നത് അടിച്ചയാണ് ഓക്കെ അടിച്ചേ എന്ന് പറയുന്നതാണ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനെക്കുറിച്ച് അടിച്ചേ എന്ന് പറയുന്നതാണ് നമ്മുടെ റൈറ്ററിൻ്റെ പേര് ഇതാണ് നമ്മുടെ റൈറ്റർ ഓക്കെ ഈ റൈറ്ററിൻ്റെ ഫ്രണ്ടാണ് ഇജ്ജാവലെ ഓക്കെ റൈറ്ററിൻ്റെ ഫ്രണ്ട് കേട്ടോ റൈറ്ററിൻ്റെ ഫ്രണ്ടാണ് ഇജ്ജാവലെ ഈ ഇജ്ജാവലേക്ക് ഉണ്ടാകുന്ന കുട്ടിയുടെ പേരാണ് ചിസാലം ഇതാണ് ആ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ പേര് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഡോട്ടർ ആ ഒരു ഫ്രണ്ടിന്റെ കുട്ടിയുടെ പേരാണ് ചിസാലം ഓക്കെ അപ്പം ഇജാവലെ എന്ന് പറയുന്ന ഫ്രണ്ടിനും ചുഡി എന്ന് പറയുന്ന അവളുടെ ഹസ്ബൻഡിനും ഉണ്ടായ കുട്ടിയാണ് ചിസാലം ഓക്കെ അപ്പൊ ഇതിൽ നമ്മുടെ ചോദ്യം ചിസാലത്തിന്റെ അച്ഛന്റെ പേരാണ് സോ അതാണ് ചുഡി എന്ന് പറയുന്നത് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു ഇനി അടുത്ത ചോദ്യം ഹൗ മെനി സജഷൻസ് ആർ ദർ ഇൻ ദ ഒറിജിനൽ ലെറ്റർ റിട്ടേൺ ബൈ അടിച്ചേ അടിച്ചേ നമ്മുടെ എന്ന് പറയുന്ന ഫ്രണ്ടിന് എഴുതി കൊടുക്കുന്ന ലെറ്ററിൽ എത്ര സജഷൻ ഉണ്ടായിരുന്നു പതിനഞ്ച് സജഷൻ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്നെണ്ണമാണ് അപ്പം അത് കൺഫ്യൂഷൻ വരരുത് പതിനഞ്ചെണ്ണം മൊത്തം ഉണ്ടായിരുന്നു എന്ത് സജഷൻസ് ആയിരുന്നു ചിസാലം എന്ന് പറയുന്ന കുട്ടിയെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്താം എന്ന് ഇജ്ജാവലെ ചോദിച്ചു നമ്മുടെ റൈറ്ററിൻ്റെ അടുത്ത് അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള അടിച്ചേ എഴുതുന്ന പതിനഞ്ച് സജഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് വൈ ഡിഡ് അടിച്ചു കൺഗ്രാച്ചുലേറ്റ് ഹെർ ഫ്രണ്ട് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ഹെർ ലെറ്റർ അപ്പോ കത്തിന്റെ ആദ്യ പാരഗ്രാഫിൽ ഫ്രണ്ടിനെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇജ്ജാവലേനെ അടിച്ചേ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ട് അത് എന്തിനാ ഫോർ ബ്രിംഗിങ് എ ഹ്യൂമൻ ബീയിങ് ടു ദ വേൾഡ് ഇത്രയും ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ഈ ലോകത്തിന് സമ്മാനിച്ചതിന് വേണ്ടിയിട്ടാണ് അല്ലെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചതിൻ്റെ പേരിലാണ് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നത് Then, who gave വിദ്യ ഹെ ന്യൂ നെയ്മ് വിദ്യക്ക് പേര് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് ശരിക്കും നമ്മുടെ ഈ ഒരു വിദ്യ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ആദ്യത്തെ പേരെന്ന് പറയുന്നത് അതായത് ആദ്യം ബോയ് ആയിരുന്നല്ലോ ബോയ് ആയിരുന്നപ്പോഴത്തെ പേര് ശരവണൻ എന്നുള്ളതായിരുന്നു പാരൻസ് ഇട്ട പേര് ശരവണൻ എന്നുള്ളതാ പിന്നീട് ട്രാൻസ്ജെൻഡർ ഒരു മാറി ഒരു ഗേൾ ഗേളായപ്പോൾ ഇവൾക്ക് ആഗ്രഹം പ്രീതി എന്നുള്ള പേരായിരുന്നു പക്ഷെ അത് സമ്മതിച്ചില്ല ആ ഒരു അവരുടെ കമ്മ്യൂണിറ്റിയിൽ ചെന്നപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യം ഇത്തരത്തിലുള്ള ഒരു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു അത് മരണപ്പെട്ടു പോയി അതുകൊണ്ട് ആ പേര് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സത്യ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള സത്യ എന്ന് പറയുന്ന കുട്ടിയാണ് വിദ്യ എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ അപ്പൊ ഈ രണ്ട് പേരും നല്ല റൈമില്ലേ പറയുന്നത് കേൾക്കാൻ സത്യ വിദ്യ നല്ല മാച്ച് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് സത്യ വന്നിട്ട് വിദ്യ എന്നുള്ള പേര് മതി എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ സത്യാണ് ഈ പേര് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ സത്യയുടെ കൂടെയാണ് ഷോപ്പിനൊക്കെ പോണത് ഷോപ്പ് എന്താ ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ പോവലല്ല പൈസ അല്ലെ മറ്റുള്ള കടകളിൽ ചെന്ന് പൈസ ഇരന്ന് വാങ്ങുന്നതിനെയാണ് ഷോപ്പിംഗ് എന്ന് പറയാ അപ്പൊ അത് ഈ തിരുനങ്ങായിസിന്റെ ഇടയിലുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പൊ അത് സത്യയുടെ കൂടിയാണ് വിദ്യ പോവാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ചോദ്യം നികിത ഗിൽസ് ഫയർ ബിലോങ് ടു വിച്ച് ആന്തോളജി വൈറ്റ് എംപേഴ്സ് വി എമംഗ് ദോളോയിങ് ഇമേജ് നോട്ട് യൂസ്ഡ് ബൈ നിക്കിതാ ഗിൽ നിക്കിതാ ഗിൽ യൂസ് ചെയ്യാത്ത ഇമേജാണ് ചോദിച്ചിരിക്കുന്നത് ഡ്രാഗൺ മോൺസ്റ്റർ വൂൾഫ് ഒക്കെ നമ്മുടെ പാഠഭാഗത്തിൽ ഉണ്ട് ഓൾറെഡി നിക്കിതാ ഗില്ലിന്റെ ചാപ്റ്റർ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഫയർ എന്ന് പറയുന്ന ചാപ്റ്ററാ കുഞ്ഞ് കവിതയാണ് അതിൽ മൂന്ന് ഇമേജ് കൊടുത്തിട്ടുണ്ട് ഡ്രാഗൺ വൂൾഫ് മോൺസ്റ്ററിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പറയാത്തത് സൈക് സൈക്ലോപ്സിനെ കുറിച്ചാണ് കേട്ടോ പറയാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അടുത്തത് ചിപ്കോ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ ചിപ്കോ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ അപ്പർ തീഡ് ഇസ് എ ടേം അസോസിയേറ്റഡ് വിത്ത് എ സൗത്ത് ആഫ്രിക്ക ദെൻ തപോവം ഇസ് എൻ എസ് എ റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ദെൻ തേരാ തേരാ മദ്രെ മീൻസ് മദർ എർത്ത് മദർ എർത്ത് എന്നാണ് തേരാ മദ്രെ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമായിട്ട് വരുന്നത് ഇനി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വിച്ചമിന് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെഞ്ചർ ബൈ വന്ദന ശിവ വന്ദന ശിവയുടെ വെഞ്ചർ അല്ലാത്തത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വന്ദന ശിവ കുറേ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺ ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ റൈറ്റർ നവധന്യ ദെൻ വിജ വിദ്യാപീത് പിന്നെ വേൾഡ് ഫ്യൂച്ചർ കൗൺസിൽ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപിക്കാത്ത കൗൺസിലിന്റെ പേര് മീൻസ് വെഞ്ചറിന്റെ പേര് ശാന്തി നികേതൻ അടുത്തത് വാട്ട് ആട്രിബ്യൂട്ട് ഓഫ് ദി ഫിഷ് എമ്മേസ് ദ ആംഗ്ലർ ആംഗ്ലറിനെ എമ്മേസ് ചെയ്തത് ഏത് ആട്രിബ്യൂട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ ദ ഫിഷ് എന്ന് പറയുന്ന എലിസബത്ത് ബിഷപ്പിന്റെ പാഠഭാഗമാണ് അതിൽ സൈസും റെസിസ്റ്റൻസും വെയ്റ്റ്ലെസ്നസ്സും ഒന്നുമല്ല ലാക്ക് ഓഫ് റെസിസ്റ്റൻസ് ആണ് അത് ഇങ്ങനെ എന്താ പറയുക ഫൈറ്റ് ചെയ്യുന്നില്ല പൊരുതുന്നില്ല അതാണ് അതിശയിപ്പിച്ച കാര്യം ദൻ അടുത്തത് വാട്ട് ഡസ് ബിഷപ്പ് സജസ്റ്റ് ബൈ ദ എക്സ്പ്രഷൻ ഫൈവ് ഹെയർ ബീഡ് ഓഫ് വിസ്റ്റം എന്ന് പറയുന്നുണ്ടതിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ പീസസ് ഓഫ് ഫിഷിംഗ് ലൈൻസ് അതിൻ്റെ ആ ഒരു എന്താ പറയുക വായയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ഫിഷിംഗ് ലൈൻസ് അതിനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ ഹു ഈസ് ആൻ ഓർണിത്തോളജിസ്റ്റ് ആരാണ് ഓർണിത്തോളജിസ്റ്റ് പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ബേഡ്സ് ബേഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളെയാണ് നമ്മൾ ഓർണിത്തോളജിസ്റ്റ് എന്ന് വിളിക്കുക അപ്പം ഇത് ഏതാ പാഠഭാഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ വൈറ്റ് ഹെറോൺ വൈറ്റ് ഹെറോണിൻ്റെ പാഠഭാഗത്തിലാണ് വൈറ്റ് ഹെറോണിനെ പിടിക്കാൻ വരുന്നുണ്ട് ഒരു ഓർണിത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിഞ്ചർ യങ് മാൻ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് ആണ് കേട്ടോ ഹൺഡ്രഡ് എന്നൊക്കെ ആൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളെയാണ് പറയാം അതിന് അമ്പതാമത്തെ ചോദ്യം സിൽവിയ ഇസ് എ നെയം ഈസ് എ നെയ്മാറ്റ് മീൻസ് സിൽവിയ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ് വുഡ്സ് എന്നുള്ളതാണ് കാട് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് സോ ഈ ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ബാലൻസ് ക്വസ്റ്റ്യൻസ് പാർട്ട് ടു ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടു പോകേണ്ട വീഡിയോസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കണ്ടുപോയിട്ടില്ല എന്നൊന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു